പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടിയ ശ്രീ ചാണ്ടി ഉമ്മനെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. ഒന്ന്, വളരെ ശക്തമായിട്ടുള്ള ഒരു സഹതാപ തരംഗം ശ്രീ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി ആ മണ്ഡലത്തിൽ ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് മരണപ്പെട്ട് 40 ദിവസം കഴിയുന്നതിനിടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ആ സഹതാപ തരംഗത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ UDF സ്ഥാനാർത്ഥിക്കും ആ മുന്നണിക്കും സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കാൻ കാരണമായി ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി. രണ്ടാമത്തെ കാരണം, ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നുള്ളതും ഒരു സത്യമാണ്. ജനങ്ങളുടെ മുമ്പിൽ ശ്രീ പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട അജണ്ട മാത്രമാണ് ഉണ്ടായിരുന്നത്. മാസപ്പടി വിവാദത്തിലും അതുപോലെ നിരവധി അഴിമതി കേസുകളിലും പെട്ട് വലിയ തോതിൽ ഭരണസ്തംഭനം ഈ ഓണത്തിനടക്കം ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയപ്പോൾ തീർച്ചയായിട്ടും കിട്ടിയൊരവസരം നന്നായി ജനങ്ങൾ പ്രധാന പ്രതിപക്ഷത്തെ പിന്തുണച്ചുകൊണ്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഫലം ഇങ്ങനെ വരാൻ ഒരു കാരണമായത്. വലിയ തകർച്ചയാണ് ഇടതുമുന്നണിക്ക് സംസ്ഥാനത്തുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. ഇവിടെ പ്രസക്തമായി വരുന്ന ഒരു കാര്യം, ദേശീയ തലത്തിൽ IND മുന്നണി വന്നതോടുകൂടി രണ്ട് കക്ഷികൾക്ക് ഇവിടെ ഇനി ആ മുന്നണിയിൽ സ്ഥാനമില്ല എന്നുള്ള ഒരു നിലവ ഇപ്പോൾ തെളിഞ്ഞിരിക്കുക. IND മുന്നണിയിൽ ഇനി രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസ് മുന്നണിയായി മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് എന്തിനാണ് ഇനി ഇടതുപക്ഷത്തെ ആളുകൾ പരിഗണിക്കുന്നതെന്നുള്ള ചിന്തയും സ്വാഭാവികമായിട്ടും വോട്ടർമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായിട്ടും താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും, പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥി മരണപ്പെട്ടതിന് ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. തൃക്കാക്കരയിലും അതുതന്നെയാണ് സംഭവിച്ചത്, നേരത്തെ അരുവിക്കരയിലും അതുതന്നെയാണ് സംഭവിച്ചത്. പ്രധാനപ്പെട്ട നേതാക്കൾ മരണപ്പെട്ടിടത്തെല്ലാം ശ്രീ KM മാണി മരണപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ ഏതാണ്ട് മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇതേ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് കേരളം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അസാധാരണമായ ഒരു വിധിയെഴുത്തായി ഇതിനെ ആരും കണക്കാക്കുന്നില്ല. LDF ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ ശക്തമായ അമർഷം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അതേപോലെ സഹതാപ തരംഗവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. അതാണ് UDFന് ഇത്ര വലിയ ഒരു വിജയം നേടാൻ കാരണമായത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. അല്ല, BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏതാണ്ട് 5000-ത്തോളം വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ പരിശോധിക്കും. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പരിഗണിച്ചത് ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിധിയെഴുത്ത് വന്നത്. നമ്മളെ നാട്ടിലെ സർക്കസിലെ കോമാളികൾ പോലും ഇതിനേക്കാൾ നല്ല തമാശ പറയാറുണ്ട്. അതായത് BJPക്ക് NDAക്ക് ഈ കാലം മുഴുവൻ കിട്ടിയ വോട്ടുകളും 3-4 തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയ വോട്ടുകളും കൂടി ചേർത്ത് ഞങ്ങൾ ഇടതുമുന്നണിയെ പിന്തുണച്ചാൽ പോലും അവർ വിജയിക്കില്ല. കാരണം LDFന് കിട്ടിയതിൻ്റെ ഇരട്ടി വോട്ട് അവിടെ UDFന് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം അവിവേകപൂർണമായിട്ടുള്ള വിഡ്ഢിത്തങ്ങൾ
തെരഞ്ഞെടുപ്പ് വിശകലനമായി പറയുന്നത് കൊണ്ടാണ് ആ പാർട്ടിക്ക് ഈ ഗതികേട് വരുന്നത്. അവരുടെ 15,000 വോട്ടുകൾ പോയിടത്താണ് ഞങ്ങളുടെ 5,000 വോട്ട് തപ്പി അവർ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാടകത്തിലെ കോമാളികൾ, സർക്കസിലെ കോമാളികൾ പോലും ഗോവിന്ദൻ മാഷും അതുപോലെ CPM നേതാക്കളും പറയുന്ന തമാശ ഇതിനേക്കാൾ ഭേദപ്പെട്ട തമാശകളാണ് അവർ പറയുന്നത്. ജനങ്ങൾ ചിരിക്കുകയല്ലാതെ എന്ത് ചെയ്യും? ഇത്രയും വോട്ട് സ്വന്തം പെട്ടിയിൽ നിന്ന് പോയിട്ട് അതിൻ്റെ കണക്ക് അന്വേഷിക്കാതെ BJP വോട്ടുകൾ അന്വേഷിച്ച് നടക്കുന്നതിലെ വിഡ്ഢിത്തം ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരത് മനസ്സിലാക്കുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പ് ഓരോ തെരഞ്ഞെടുപ്പിനും അതിൻ്റെതായിട്ടുള്ള ഓരോ പാറ്റേൺ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ജനം നോക്കിയ രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ശ്രീ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നാം കണ്ട കാഴ്ചകളെല്ലാം അത് സഹകരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയോട് അനുകൂലമായിട്ടുള്ള വളരെ നല്ലൊരു വികാരം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ CPM പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ക്യാപ്സൂളൊന്നും ഇറക്കാൻ തയ്യാറാവുന്നില്ല. സത്യം അതാണ്, അവിടെ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി വളരെ നല്ലൊരു ജനവികാരം ഉണ്ടായിരുന്നു. ആ ജനവികാരം വോട്ടാക്കി മാറ്റുന്നതിൽ വളരെ തന്ത്രപരമായി UDFന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. മറ്റൊന്ന്, ജനങ്ങൾ പരിഗണിച്ച പ്രധാനപ്പെട്ട വിഷയം എങ്ങനെയെങ്കിലും പിണറായി വിജയൻ ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് കൊടുക്കണം. കാരണം അവർ നോക്കിയത് ഇവിടെ BJPക്ക് വോട്ട് ചെയ്തത് കൊണ്ട് അത് സാധ്യതമാവുകയില്ല, ശക്തമായൊരു പരാജയം LDFൻ്റെ അത് ഉറപ്പുവരുത്തണമെന്ന് വോട്ടർമാർ ചിന്തിച്ച് കാണും. അത് ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുന്ന പ്രത്യേകതകളാണ്. തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് വരും, BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെല്ലാം ഈ രണ്ട് മുന്നണികളെന്നുള്ള മുന്നണികളുടെ പ്രസക്തി ഇല്ലാതാവും. ഇപ്പം ഞങ്ങൾ വിജയത്തിന് വേണ്ടി മത്സരിക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം ഇതിൻ്റെ ഒരു അലയൊലി ഉണ്ടാവും. അവിടെയെല്ലാം LDF അപ്രസക്തമാവുന്നതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. UDFും NDAയും തമ്മിലായിരിക്കും അത്തരം മണ്ഡലങ്ങളിലെല്ലാം മത്സരമുണ്ടാവാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഇത് ഞങ്ങളെ സംബന്ധിച്ചൊരു ലോ പ്രൊഫൈൽ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. എല്ലാവർക്കും അറിയാം ഞങ്ങളൊരു 25,000 വോട്ട് പോലും ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത ഒരു മണ്ഡലം എന്നുള്ള നിലയിലാണ്. ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട മത്സരം വരുന്നിടത്തെല്ലാം എന്തിനാണ് ഈ രണ്ടുപേര് INDA മുന്നണിയിൽ മത്സരിക്കുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഇടതുമുന്നണിയെ കാര്യമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, അത് എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ പറയുന്നതല്ലേ. സ്വന്തം ഇതുവരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയതിനേക്കാൾ ഇരട്ടി വോട്ട് അതിൽ എതിർ സ്ഥാനാർത്ഥി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ എന്താണ് ഈ അടിത്തറ ഇളകിയില്ല എന്ന് പറയുന്നത്? 15,000 വോട്ട് സ്വന്തം പെട്ടിയിൽ നിന്ന് ചോർന്നു പോയിട്ട് അത് അടിത്തറ ഇളകിയില്ലെന്ന് എങ്ങനെയാണ് പറയുന്നത്? ഒരു ബൂത്തിൽ പോലും ലീഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അടിത്തറ ഇളകിയില്ല എന്നൊക്കെ പറയുന്നത് ഒരു ആശ്വാസത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്.